അയ്യോ ഏട്ടാ 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 എന്താ പറ്റി ഏട്ടാ 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 അച്ഛാ അച്ഛാ എന്ത് പറ്റിയതാ ഏട്ടാ ഏട്ടാ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ കസ്തൂരിയെ കോടതിയിൽ ഹാജരാക്കാതെ തന്നെ ജാമ്യം കിട്ടുമെന്ന് ശ്രമിക്കാം ഹൈമാർക്കോട് കൂടി പാസ്സായ ഒരു കുട്ടി അവള് അവളുടെ പേരിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടായ അത് അവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും സി എയോട് ഞാൻ പലതരത്തിൽ സംസാരിച്ചു നോക്കി അയാള് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല സി എ ആദ്യം ഉദ്ദേശിക്കും പോലെ കടുംപിടുത്തക്കാരനല്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കൂ കസ്റ്റഡിയിലുള്ള പ്രതിയെക്കുറിച്ച് അയാൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കും ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം അച്ഛനാ ഹലോ മുനയാദി ഏട്ടൻ ഹോസ്പിറ്റലിലാണ് ഏ ഹോസ്പിറ്റലിലോ വലിയച്ഛൻ എന്ത് പറ്റി പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചോ ഐ സിയുലാണ് എന്താ വലിയച്ഛൻ ഐ സിയുലാണെന്ന് അയ്യോ എന്ത് പറ്റി അറിയില്ല അച്ഛ എന്താ ഉണ്ടായത് കസ്തൂരിയെ വന്നു കണ്ട് തിരിച്ചു വന്നപ്പോ അച്ഛ പറ തിരിച്ചു വന്നപ്പോ ഏട്ടത്തി കുറെ സത്യങ്ങൾ പറഞ്ഞു എന്ത് സത്യങ്ങൾ അന്ന് ആ കാശ് മോഷ്ടിച്ചത് ഏട്ടത്തിയാണെന്ന് അത് കേട്ടപ്പോഴേ ഏട്ടൻ തളർന്നു വീണതാ ഇതുവരെ ബോധം വീണിട്ടില്ല അച്ഛ ഞാൻ പെട്ടെന്ന് വരാം വേണ്ട ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നീ അവിടെ കസ്തൂരിയുടെ അടുത്തുണ്ടാവണം അവളെങ്ങനെയെങ്കിലും പുറത്തിറക്കണം നീയും റാണിയും ഒഴിച്ച് ഞങ്ങളെല്ലാവരും ആ കുട്ടിയോട് തെറ്റ് ചെയ്തതാ മോനെ ആ കുട്ടിയെ കൈവിടരുത് ഞാൻ വസന്തിയുടെ കൈ കൊടുക്കാം എന്താ കസ്തൂരി അല്ല കാശ് മോഷ്ടിച്ചതെന്ന് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി ഹലോ ഹലോ റാണിമോളെ പറയമ്മേ ശരിയമ്മേ ആദി ഞാൻ പറഞ്ഞില്ലേ ആ കാശ് കാണാതായതിൽ വല്യമ്മയ്ക്ക് പങ്കുണ്ടാവുമെന്ന് എന്തായാലും സത്യം എല്ലാവരും അറിഞ്ഞല്ലോ സത്യം അറിഞ്ഞപ്പോ വല്യച്ഛന്റെ മനസ്സ് തകർന്നു പോയി കാണും ആദി ഈ കള്ളക്കേസിന്റെ പേരിലല്ലേ സി എ കസ്തൂരിയെ സംശയത്തിന് മുന്നിൽ നിർത്തിയത് അത് ശരിയാ അത് കസ്തൂരിയെ പറഞ്ഞുവിടാനായിട്ട് വല്യമ്മ കാണിച്ച തന്ത്രമായിരുന്നുവെന്ന് സി എയോട് പറഞ്ഞ കോടതിയിലാക്കാതെ തന്നെ ജാമ്യം തന്നുകൂടാന്നുണ്ടോ കൗസ്തുവത്തിൽ പോയപ്പോ കസ്തൂരിയുടെ പേരിലുള്ള മോഷണക്കുറ്റം കേട്ടപ്പോഴാണ് അയാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയത് വാറോഷ നമുക്ക് പോയി പറയാം എന്നോടൊരു ദേഷ്യം പോലെ നീ ഒരു കള്ളിയല്ലെന്നാ ഞാൻ വിശ്വസിച്ചത് പക്ഷേ ഇപ്പൊ മനസ്സിലായി നീ ഒരു പെരുംകള്ളിയാണെന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി പെരുംകള്ളിയുടെ വേഷം കെട്ടുന്നവളാ നീ ഇവിടെ ആയിപ്പോയി അല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കൈകൊണ്ട് നല്ല തല്ല് മേടിക്കുമായിരുന്നു വല്യച്ഛനും വല്യമ്മയ്ക്കും വേണ്ടി നീ ആ കുറ്റം ഏറ്റെടുത്തതല്ലേ കൗസ്തുഭത്തിലുള്ളവർ തമ്മിൽ തല്ലാതിരിക്കാനായി സ്വയം തല്ലേറ്റുവാങ്ങി ഇറങ്ങിയതല്ലേ വല്യമ്മ എല്ലാ കുറ്റവും ഏറ്റു പറഞ്ഞു നീ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി
വല്യമ്മയാണ് മോഷണം നടത്തിയതെന്ന് അറിയുമ്പോൾ വല്യച്ചന്റെ മനസ്സ് തകരാതിരിക്കാനല്ലേ നീ ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുന്നത്? എന്നിട്ടിപ്പോ വല്യച്ചൻ എന്ത് സംഭവിച്ചു? അയ്യോ, വല്യച്ചൻ ഹോസ്പിറ്റലായ വിവരം ഇപ്പൊ ഇവളോട് പറയണ്ട. വല്യച്ചൻ എന്തു പറ്റി? റാണിച്ചേച്ചി, വല്യച്ചൻ എന്താ പറ്റിയ? വല്യച്ചൻ ഒന്നും പറ്റിയില്ല. പക്ഷേ നിന്നെ തല്ലി ഇറക്കിയത് ഓർത്തുള്ള വിഷമത്തിലാ വല്യച്ചൻ. സങ്കടം സഹിക്കാൻ പറ്റാണ്ട് തളർന്നിരിക്ക. റാണിച്ചേച്ചി, എനിക്ക് വല്യച്ചനെ ഒന്ന് കാണണം. എന്നെ ഓർത്ത് സങ്കടപ്പെടരുതെന്ന് പറയണം. റാണിച്ചേച്ചി, വല്യച്ചനെ ഒന്ന് വിളിക്കോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഐസിയുയിൽ ബോധമറ്റ് കിടക്കുന്ന വല്യച്ചനോട് നീ എങ്ങനെയാ കസ്തൂരി സംസാരിക്കുന്നത്? റാണിച്ചേച്ചി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, പ്ലീസ്. പാവം വല്യമ്മ, സ്വാതി ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഗതികേട് കൊണ്ട് ചെയ്തു പോയത്. വല്യമ്മയെ വെറുക്കരുതെന്ന് വല്യച്ചനോട് പറയണം. പ്ലീസ് ഒന്ന് ഫോൺ ചെയ്തോട്ടെ. നീ ഇപ്പോഴും അവരെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? നീ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ, അത് നീ മറന്നോ? നിങ്ങളോട് പലതവണ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കരുതെന്ന്. ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാ. തൽക്കാലം എല്ലാം മറക്ക. അവസരം വരുമ്പോ വല്യച്ചനെ പോയി കാണാം. വസന്തി, ദേവി എന്താ പുറത്തേക്ക് വരാതെ? ഇനിയും ഏട്ടനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? എല്ലാരെയും സമാധാനിപ്പിക്കേണ്ട ബാലേട്ടൻ ഇങ്ങനെ ആയാലോ? എനിക്ക് അങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. ഐസിയുയിൽ കിടക്കുന്നതേ എന്റെ ഏട്ടൻ മാത്രമല്ല, എന്റെ അച്ഛനും കൂടിയാ. ഏട്ടനൊന്നും പറ്റില്ല, ബാലേട്ടൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. നീ എന്താ വസന്തി പറയുന്നത്? എനിക്കങ്ങനെ ക്ഷമയോടെ ഇരിക്കാൻ പറ്റും? പാവം, ആ കസ്തൂരിയുടെ ശാപ നമ്മളൊക്കെ അനുഭവിക്കുന്നേ. സത്യം അറിയാതെ നമ്മൾ മോളെ കുറെ വേദനിപ്പിച്ചില്ലേ? അതിന്റെ എല്ലാം സംശയമില്ല. രവി, ഏട്ടന് ഓർമ്മ വന്നോ? ഓർമ്മ വരാനൊക്കെ ഇനിയും സമയമെടുക്കും. വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ കൊണ്ടുപോകണോ? എവിടെ കൊണ്ടുപോയാലും ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റേ കിട്ടൂ. ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്, റിസൾട്ട് വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എടാ, നമ്മുടെ ഏട്ടനാ. ഞാനല്ല നമ്മുടെ ഏട്ടന്റെ അടുത്തുള്ളത്. ധൈര്യമായിട്ടിരിക്കേ, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേ. എടാ രവി, എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണാനാകുമ്പോ ഞാൻ വന്ന് ഏട്ടൻ ആദ്യം വിളിക്കും. എല്ലാം വരുത്തി വെച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ബാലേട്ട? ഏട്ടത്തേക്ക് തന്നെയാ, പക്ഷെ ഇപ്പൊ എനിക്ക്. ബാലേട്ട ഇങ്ങി വന്നേ, പറയട്ടെ, വാ. ഏട്ടത്തി, ഇതെങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന നീ പറയുന്നേ? ഒരമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും അല്ലേ നമ്മളെല്ലാരും ഏട്ടത്തി കൊടുത്തിരുന്നേ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? ബാലേട്ടാ, അതൊക്കെ ശരിയാ, പക്ഷേ ഏട്ടൻ ഐസിയു കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടത്തി ഒരുത്തി കാരണമല്ലേ ഏട്ടൻ ഈ അവസ്ഥയൊക്കെ വന്നേ? നീ കാരണം എന്റെ ഏട്ടൻ ഈ അവസ്ഥ വന്നതെങ്കിലും നിന്നോട് ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുക? രവി, ബാലേട്ട ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക. ബാലേട്ട, ഇപ്പൊ ഏടത്തിയെ കുറ്റപ്പെടുത്താതെ ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടത്. ഏടത്തിക്കൊരു തെറ്റുപറ്റിപ്പോയി, അതേ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഏട്ടത്തിയോടുള്ള ശത്രുത കൊണ്ടല്ല, ഏട്ടനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് പറഞ്ഞു കൊടുക്ക. പറയണ്ടെന്ന് വിചാരിച്ചാലും ഏട്ടൻ ഓർക്കുമ്പോ പറഞ്ഞു പോവാ.
പറയരുത്. ഏട്ടത്തി ഒരു വലിയ ഷോക്കിലിരിക്കുക. എല്ലാം കൂടി താങ്ങാനാവാതെ വരുമ്പോ ഏട്ടത്തിയും ഏട്ടന്റെ അവസ്ഥയിലേക്ക് പോവും. ദൈവമേ, ഏട്ടൻ രക്ഷിക്കണേ. സത്യത്തി, ഇതാണ് സാർ സംഭവിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ചത് എൻ്റെ വല്യമ്മ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കസ്തൂരി അവിടുന്ന് പറഞ്ഞയച്ച് വല്യമ്മയുടെ മോളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവളെ കള്ളിയാക്കിയതാ. ഇന്ന് കുറ്റബോധം കൊണ്ട് വല്യമ്മയെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് വല്യച്ചൻ സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ. എൻ്റെ വീട്ടിലെല്ലാവരും കസ്തൂരി എത്രയധികം സ്നേഹിക്കുന്നു എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേണോ സാർ? ഒരിക്കൽ ഗുണ്ടകളിൽ നിന്ന് ആദ്യം രക്ഷിക്കാൻ പോലീസിന് ഹെൽപ്പായത് കസ്തൂരിയാ. ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒന്നും സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഞാൻ തന്നെ നേരിട്ട് വന്നത് അതുകൊണ്ടാ. സാർ എപ്പോ ആവശ്യപ്പെട്ടാലും അവളെ ഞങ്ങൾ ഇവിടെ ഹാജരാക്കിക്കോളാം. അവളെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കാനാ ആദിത്യന്റെയും വീട്ടുകാരുടെയും തീരുമാനം. ആ കുട്ടിയെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാന്നുള്ളത് കൊണ്ടാ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്യാം, നിങ്ങൾ രണ്ടുപേരുടെയും ആൾജാമ്യത്തിൽ ഞാൻ അവളെ വിടാം. താങ്ക് യു സാർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ കസ്തൂരിയെ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം ആദിത്യനാണ്. സമ്മതമല്ലേ? സമ്മതമാണ് സാർ. ശരി. എന്തായി മോളെ? പോവാ, എഡിറ്റർ സാറിന്റെയും ആദ്യയുടെയും ജാമ്യത്തി വിട്ടു. കൺഗ്രാജുലേഷൻസ്, ഹയസ്റ്റ് മാർക്ക് വാങ്ങിയതിനാ. അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവക്കതൊന്നും ആസ്വദിക്കാനാവില്ല. ഇവിടുന്ന് ഇറങ്ങിയ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഞാൻ ഇനി എങ്ങോട്ടുമില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇവള് വീട്ടിലേക്ക് വരുന്നില്ലാന്ന്. പിന്നെ അവളുടെ വീട്ടിലേക്ക് പോണോന്നാ പറയുന്നത്? നിനക്ക് നിന്റെ വീട്ടിൽ പോവാം, തൽക്കാലം നീ എന്റെ കൂടെ വാ. അതെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് എനിക്കെന്റെ അമ്മയെ കാണണം. കാണാലോ, നിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ കൊണ്ടുപോകും നിന്നെ. നാട്ടിൽ പോകുന്നതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, തൽക്കാലം ആന്റി പറയുന്നത് കേക്ക്. എന്തിനാ എന്നെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? എന്നെ വിട്ടേക്ക്, ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോളാം. നിന്നെ അങ്ങനെ വിടില്ല അല്ലേ മോളെ? അതെ, നിന്നെ നിന്റെ വഴിക്ക് വിടാനേ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അല്ലേ ആദി? ആ, നീ അവളെ കൂട്ടിക്കോ. കസൂരി അനോട് കൂടെ പോ. വാ, നീയും ചെല്ലു റാണി, ഞാൻ വന്നോളാം. ആ, നടക്ക്. ഹലോ പ്രകാശ, കസ്തൂരി പുറത്തിറങ്ങി. കസ്തൂരിക്ക് ഒന്നും പേടിക്കാനില്ല. കസ്തൂരിക്കൊന്നും പേടിക്കാനുണ്ടാവില്ല, ഇയാൾ പേടിക്കേണ്ടി വരും. പേടിച്ച് ഒരുപാട് വിയർക്കേണ്ടി വരും. മനസ്സിലായില്ല? പത്രവാർത്ത വായിച്ചില്ലേ മാസിയുടെ മാനസപുത്രിയെ അറസ്റ്റ് ചെയ്തത്?
അതിലൊരു പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിൽ കസ്തൂരി ആദിത്യന്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ആദിത്യൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയ കസ്തൂരി എങ്ങനെ ആദിത്യന്റെ വീട്ടിലെ വേലക്കാരിയായി? അതൊരു ചോദ്യമല്ലേ? അതിനൊരു ഉത്തരത്തിന് വേണ്ടി കസ്തൂരിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഉത്തരം കണ്ടെത്തിക്കും. ഇനിയുള്ള ഓരോ നിമിഷവും ആദിത്യൻ ഒരുപാട് വിയർക്കും. ഓക്കെ, നേരിൽ കാണാം. മാലിനി, എഴുതി വലിയേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാ ഉള്ളത്. രവിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല. രവി ഐസിയുവിൽ ഏട്ടന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാനും അങ്ങോട്ട് വന്നാലോ? വേണ്ട, അവിടെ സ്വാതിയില്ലേ? ഉവ്വ്. അല്ല, രവിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? രവി ഒന്നും പറയുന്നില്ല മാലിനി. ഇനിയിപ്പോ നമ്മൾ പേടിക്കണ്ടെന്ന് വിചാരിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണോന്നാ എന്റെ പേടി. പേടിക്കണ്ട, ഏട്ടന് വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ? ഏട്ടത്തി എന്തവസ്ഥയിലാ? ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒറ്റ ഇരിപ്പാ. എന്നാലും ഏട്ടത്തി ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. ഇതെല്ലാം ഉണ്ടാക്കി തീർത്തത് ഏട്ടത്തി ഒറ്റൊരാളാ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. ചെറിയമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് അച്ഛന്റെ കണ്ടീഷൻ അറിയാനോ അതോ അമ്മയെ കുറ്റപ്പെടുത്താനോ? ഞാൻ വിളിച്ചത് എന്തിനോ ആവട്ടെ, നീ ഒന്ന് വിളിച്ചോ ഇതുവരെ? ഞാൻ ചെറിയച്ഛനെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അമ്മ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അമ്മയെ പറ്റി പറയുന്നത് കേട്ടോണ്ട് ചോദിച്ചതാ. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏട്ടത്തി കാണിച്ച ഒരു കള്ളത്തരം കാരണല്ലേ ഈ വീട്ടില് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ആരെങ്കിലും വിചാരിച്ചോ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? അമ്മ അധികം കുറ്റം പറയണ്ട. അമ്മയുടെ സ്ഥാനത്ത് ചെറിയമ്മയാണെങ്കിലും സ്വന്തം മോൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് വരും. ആരായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. സരോജ് രമ സംസാരിക്കണ്ട. ഈ വീട്ടിൽ എന്നെ എല്ലാവരും മറക്കാൻ തുടങ്ങിയപ്പോഴാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്. ആരാ അമ്മയുടെ സ്വഭാവം ചീത്തയാക്കിയത്? ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെയാ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കൗസ്തുഭത്തിൽ ഇതുപോലൊരു സംഭവം ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യത്തിൽ എനിക്ക് ഏടത്തിയോട് യോജിക്കാൻ പറ്റില്ല. ഇതല്ലാതെ എന്തൊക്കെ വഴിയുണ്ടായിരുന്നു? എന്നോടൊന്നും പറയായിരുന്നില്ലേ? ഈ സരോജിനിയുടെ വാക്ക് കേട്ടിട്ടാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? സരോജിനി ആർക്കും കണ്ടുപിടിക്കില്ല. പക്ഷേ കസ്തൂരിയെ ഇവിടുന്ന് പറഞ്ഞു വിടാനും സ്വാതിമാളെ തിരിച്ചു കൊണ്ടുവരാനും സ്വാതിമാളുടെ അമ്മയ്ക്കൊപ്പം ഈ സരോജിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ശിക്ഷ സരോജിനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഏട്ടത്തിക്ക് ഈ കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് സരോജിനി ഒറ്റൊരുത്തിയാ. അല്ലാതെ ഏട്ടത്തി ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. സരോജിനി കാത്തു നിന്നോ, ഏട്ടൻ ഇങ്ങ് വന്നോട്ടെ. ഞാൻ മാത്ര ഇപ്പൊ കുറ്റക്കാരി. കേട്ട മോളെ, മോളെ അമ്മ മോളെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? ഞാനാണ് കൊച്ചമ്മ ചീത്തയാക്കിയതെന്ന്. എന്റെ അമ്മയെ കൊണ്ട് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് ഈ തള്ളയുടെ കുതന്ത്രം തന്നെ. അല്ലാതെ എന്റെ അമ്മ ഇതുപോലുള്ള പരിപാടിക്കൊന്നും കൂട്ടു നിൽക്കില്ല. കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ കൂട്ടുകൂടിയപ്പോ എന്റെ അമ്മയും നിങ്ങളെ പോലെ ചീത്തയായി. തള്ളയോടെ എനിക്ക് പറയാനുണ്ട്, അച്ഛൻ സുഖമായിട്ടിങ് വന്നോട്ടെ. നിങ്ങൾക്കൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ സരോജിനിയുടെ സൽപ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ലേ? ദൈവമേ, വലിയ സാറ് കൊറേ കാലം ഹോസ്പിറ്റലിൽ കിടക്കണേ, പെട്ടെന്നൊന്നും വരരുതേ. കസ്തൂരി പോലീസ് കസ്റ്റഡിയിലായത് ഒരു പത്രത്തിൽ മാത്രം എങ്ങനെ വന്നു? പോലീസിന്റെ കയ്യിൽ നിന്ന് ലീക്കായതാവും. ഏതായാലും കൃത്യമായി വയനാട് എഡിഷനിലാണ് ആ ന്യൂസ് വന്നത്. അത് മാസിയുടെ കയ്യിലെത്തുകയും ചെയ്തു. കസ്തൂരി നിന്റെ വീട്ടിലെ വേലക്കാരിയാണെന്നൊക്കെ ആരെഴുതി പിടിപ്പിച്ചത്? ആരും എഴുതി പിടിപ്പിച്ചതാവില്ല. കസ്തൂരി തന്നെ എന്നെ രക്ഷിക്കാൻ അവൾ എന്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞതാവും. അത് വിട്ടുപോവാതെ പത്രത്തിൽ വരികയും ചെയ്തു. ഇതിപ്പോ വലിയ ഇഷ്യൂ ആവില്ല? ആദി ആയിക്കഴിഞ്ഞു.
എഴുത്തും വായന അറിയാത്ത കസ്തൂരിയുടെ അമ്മയുടെ കാതിലും ഈ വാർത്ത ചൂടോടെ എത്തിയില്ലേ? അവരവിടെ നിങ്ങോട്ട് പുറപ്പെട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആദ്യം അറിയേണ്ടത് കസ്തൂരി എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണോ ഭാര്യയാണോന്നായിരിക്കും. നീ എന്തു പറയും? അതല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. എന്താ ഞാൻ അവരോട് പറയുക? കസ്തൂരിയുടെ അമ്മയും പ്രകാശനും അവിടെ നിന്ന് ഇവിടെത്താൻ കുറച്ച് സമയമെടുക്കുമല്ലോ. അപ്പോഴേക്കും നമുക്കൊരു വഴി കണ്ടെത്താം. കസ്തൂരിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചാലും പ്രകാശന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എന്തു പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. മാത്രമല്ല, കസ്തൂരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രകാശൻ ഇനിയും ശ്രമിച്ചിരിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റോഷ. പ്രൊഫഷനോട് കാണിച്ച ആത്മാർത്ഥതയാണോ, ആറേഴ് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച റാണിയോടുള്ള സ്നേഹമാണോ? എന്താ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കുരുക്കില ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ആലോചിക്കും, എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞ് തെറ്റുകൾക്കുള്ള ശിക്ഷ വാങ്ങാൻ എല്ലാവരുടെ മുമ്പിൽ നിന്നു കൊടുക്കാമെന്ന്. മാസിയോ റാണിയോ ആരാന്ന് വെച്ചാൽ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കട്ടെ. അതോടെ തീരുമല്ലോ ഈ പ്രതിസന്ധി. കസ്തൂരി വിഷയത്തിൽ അവസാനം ഇത് തന്നെയായിരിക്കും. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എത്ര സമർത്ഥമായിട്ടാ എന്നെ പിടിച്ച് ലോക്കപ്പിൽ ഇടാൻ പോലീസുകാരെ പറഞ്ഞു വിട്ടത്. കസ്തൂരി കാരണം എന്തെല്ലാം വിഷയങ്ങളാ രണ്ട് വീട്ടിലും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയ കസ്തൂരി എങ്ങനെ നിങ്ങളുടെ വീട്ടു ജോലിക്കാരിയായി? എന്റെ മാസിയപ്പൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? എന്തിനു വേണ്ടി ഞാൻ ഒറ്റ കൊടുത്തത്?